കണ്ണൂരിലെ ഷുഹൈ വധക്കേസിൽ കൊന്നവനെയും കൊല്ലിച്ചവരെയും പിടികൂടണമെന്ന് എ കെ ആന്റണി. സി ബി ഐ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി സമരം പൊളിക്കാമെന്ന വ്യാമോഹം സർക്കാരിനുണ്ടെങ്കിൽ അത് വിലപോകില്ലെന്നും എ കെ ആന്റണി പറഞ്ഞു. അതേസമയം സമരപന്തലിൽ ഷുഹൈബിന്റെ സഹോദരങ്ങളെത്തി. ഷർമിന, ഷമീമ, സുമയ്യ എന്നിവരാണ് നിരാഹാരം കിടക്കുന്ന കെ സുധാകരനെ സമരപന്തലിൽ സന്ദർശിച്ചത്. സമരം കൂടുതൽ ശക്തമാവുകയാണ്. കുട്ടികളടക്കമുള്ളവർ കെ സുധാകരന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമരപന്തലിൽ എത്തുകയാണ്. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഷുഹൈബിന്റെ പിതാവിന്റെ പരാതിയിൽ സർക്കാർ ഒരു മറുപടി പോലും ഇതുവരെ നൽകിയിട്ടില്ല. സി ബി ഐ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി സമരം പൊളിക്കാമെന്ന വ്യാമോഹം സർക്കാരിനുണ്ടെങ്കിൽ അത് വില പോകില്ലെന്ന് എ കെ ആന്റണി പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിലെ കൊന്നവനെയും കൊല്ലിച്ചവനെയും പിടികൂടണമെന്ന് എ കെ ആന്റണി അഭിപ്രായപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചന പുറത്തു വരുന്നത് തടയുവാൻ മുഖ്യമന്ത്രിയും പാർട്ടിയും ശ്രമിക്കുന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണത്തിൻ്റെ കീഴിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കൊലപാതകങ്ങളെ മാത്രമല്ല കൊല്ലിച്ചവരെയും കൊന്നവരെയും കൊല്ലിച്ചവരെയും ഒരുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ കഴിയുമെന്ന വിശ്വാസം കേരളത്തിൽ ആർക്കും തന്നെ ഇല്ല. ഷുഹൈബിന്റെ സഹോദരങ്ങൾ സമരപന്തലിലെത്തി. ഷർമീന, ഷമീമ, സുമയ്യ എന്നിവരാണ് കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്ന കെ സുധാകരനെ സന്ദർശിക്കാനെത്തിയത്. ഇന്ന് സമരപന്തലിൽ കണ്ണൂരിലെ കോൺഗ്രസിലെ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കും. കൂടാതെ വരും ദിവസങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ, പൊതുയോഗങ്ങൾ, വിശദീകരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും. കെ സുധാകരൻ നിരാഹാര സമരം തുടരുകയാണ്. സമരം ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഷുഹൈബിന്റെ പിതാവ് നൽകിയ പരാതിയിൽ ഒരു മറുപടി പോലും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഷഹദ് റഹ്മാൻ, റിപ്പോർട്ടർ, കണ്ണൂർ.